എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഒതൻറ്റിക്കേഷൻ കരയട്ടയിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എ പിയുടെ എൻ പോയിന്റ് ഇതാണ് യൂസർ നെയിം ആയിട്ട് പോസ്റ്റ്മാൻ എന്ന വാല്യൂ ആയിട്ട് പാസ്വേഡ് എന്ന വാല്യൂ ആണ് ബേസിക് ഒതൻറ്റിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യേണ്ടത് ആദ്യമേ ഈ എൻ പോയിന്റ് ബ്രൂണോയിൽ ഹിറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം ബേസിക് ഒതൻറ്റിക്കേഷൻ കരേട്ടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും റൂണോ ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു കളക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കളക്ഷൻ്റെ അകത്ത് ബേസിക് ഓത്തുന്ന ഒരു റിക്വസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്യേണ്ട എ പി ഐയുടെ എൻ പോയിന്റ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എച്ച് ഡി ടി വി മെതേഡായ ഗെറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ഓത്ത് എന്ന ടാബിനകത്ത് ബേസിക് ഓത്ത് എന്നൊരു വാല്യൂ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല പകരം നോ ഓത്ത് എന്നുള്ള വാല്യൂ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുവാണ് ഹിറ്റ് ചെയ്തപ്പോൾ അൺ ഓ ത് റേസ് എന്ന് പറഞ്ഞൊരു റെസ്പോൺസ് വന്നു ഫോർ നോട്ട് വൺ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കോഡ് വന്നു ഇത് വർക്ക് എന്നുണ്ടെങ്കിൽ ഓഹത്തിൽ നിന്ന് രാവിലെ പോയി ഇനോത്തുനിന്ന് വാല്യൂ മാറ്റി ബേസിക് ഉള്ള വാല്യൂ ചൂസ് ചെയ്യണം അതിനുശേഷം യൂസർ നെയിം എന്ന ഫീൽഡിനകത്ത് പോസ്റ്റ്മാൻ എന്നും പാസ്വേഡ് എന്ന ഫീൽഡിനകത്ത് പാസ്വേഡ് എന്ന വാല്യൂം പാസ് ചെയ്യണം റിക്വസ്റ്റ് ഞാൻ സേവ് ചെയ്യാണ് അതിനുശേഷം സെൻഡ് ചെയ്യുന്നു ഇത്തവണ ഒരു ജ്യേസം റെസ്പോൺസ് വന്നു ഒതൻ്റിക്കേറ്റഡ് ട്രൂ എന്ന് പറഞ്ഞൊരു ജേസം റെസ്പോൺസാണ് വന്നിരിക്കുന്നത് സ്റ്റാറ്റസ് കോഡ് ടു ഹൺഡ്രഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേ കേസ് നമ്മൾ കരേട്ടയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ എക്ലിപ് സൈഡിൽ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കരേട്ട എ പി ഐ ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ കോം ഡോട്ട് ടെസ്റ്റ് എന്നൊരു പാക്കേജ് ഉണ്ട് ഈ പാക്കേജിനകത്ത് ഞാൻ ബേസിക് ഒതന്റിക്കേഷൻ ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫീച്ചറിൻ്റെ പേര് സെനേരിയക്ക് ബേസിക് ഒതന്റിക്കേഷൻ സെനേരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫോർത്ത് ലൈനിൽ ഹിറ്റ് ചെയ്യേണ്ട യു ആറിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെതേഡ് ഗെറ്റ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്ക്വയർ ടു ഹൺഡ്രഡാണ് ഞാൻ അസർട്ട് ചെയ്ത് നോക്കുന്നു റെസ്പോൺസ് പ്രിൻറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതിയിരിക്കുന്നു അതിനുശേഷം എയ്ത്ത് ലൈനിൽ ഒരു അസർഷൻ എഴുതിയിട്ടുണ്ട് അതായത് കറക്റ്റായിട്ട് വർക്ക് ആകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ജേസ് റെസ്പോൺസ് തിരിച്ച് കിട്ടും അതിൽ എന്നൊരു കീ ഉണ്ട് അതിൻ്റെ വാല്യൂ ട്രൂ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു റണ്ണസ് കുക്കുംബർ ഫീച്ചർ ഹിറ്റായി സിനേരിയസ് വൺ ഫാസ്റ്റ് സീറോ ഫെയിൽഡ് വൺ നമ്മൾ ഹിറ്റ് ചെയ്ത എ പി റെക്വസ്റ്റ് കറക്റ്റായിട്ട് വർക്ക് ആയില്ല ബേസിക് ഒതന്റിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ആയിട്ടില്ല ഞാൻ ഈ എച്ച് ഡി എം റിപ്പോർട്ട് ബ്രൗസർ ഓപ്പൺ നിനക്ക് നോക്കിയാൽ കാണാം സിക്സ് ലൈനിൽ സ്റ്റാറ്റസ് കോഡ് ഫോർ നോട്ട് വൺ ആണ് വന്നിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടു ഹൺഡ്രഡ് ആണ് ഫോർ നോട്ട് വൺ വരാനുള്ള കാരണം നമ്മൾ ബേസിക് ഒതന്റിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഹോർണോൺ എന്ന സ്റ്റാറ്റസ് കോഡ് നമുക്ക് കിട്ടിയത് ഞാൻ ബേസിക് ഒതൻ്റിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഹെഡർ ആയിട്ടാണ് പാസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി ഞാൻ കോം ഡോട്ട് എസ് എന്ന പാക്കേജിനുള്ളിൽ തന്നെ ബേസിക് ഹൈഫൻ ഓത്ത് ഡോട്ട് ജെ എസ് എന്നൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു ബേ സിക്സ്റ്റി ഫോർ എൻകോഡിങ്ങാണ് നടക്കുന്നത് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്നൊരു ടെക്സ്റ്റും അതിനോടൊപ്പം എനിക്ക് സ്ട്രിങ്ങും ആയിരിക്കും ഇത് നമ്മൾ ഹെഡറായിട്ട് ബേസിക് ഒതൻറ്റിക്കേഷൻ ഡോട്ട് ഫീച്ചർ എന്ന ഫയലിനകത്ത് പാസ് ചെയ്യും അത് പാസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഞാൻ ഡയറക്റ്റ് ഫീച്ചർ ഫയലേക്ക് കോപ്പി ചെയ്യുവാണ് ഇത് നോക്കിയാൽ കാണാം ബാക്ക്ഗ്രൗണ്ട് എന്ന സെക്ഷനകത്ത് സ്റ്റാർ എന്ന കാറ്റോൾ സിംബിൾ കൊടുത്തതിന് ശേഷം ഹെഡർ എന്ന കീവേഡിൻ്റെ കൂടെ ഓതറൈസേഷൻ എന്നൊരു വാല്യൂവിൻ്റെ അകത്ത് ഞാൻ ബേസിക് ഡോട്ട് ജെ എസ് എന്ന ഫയൽ റീഡ് ചെയ്യുന്നു അതിനുശേഷം അതിലേക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് യൂസർ നെയിമിൻ്റെ വാല്യൂ ആയ പോസ്റ്റ്മാൻ എന്നും പാസ്വേഡിൻ്റെ വാല്യൂ പാസ്വേഡും കൊടുത്തിരിക്കുകയാണ് ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു റണ്ണസ് നിക്കുമ്പോൾ ഫീച്ചർ തവണ പാസ്സായി സെനേജസ് വൺ പാസ്റ്റ് വൺ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ലോഗ്സിനകത്ത് ഓതറൈസേഷൻ എന്ന ഹെഡറിൻ്റെ കൂടെ ബേസിക് എന്നുള്ള ടെക്സ്റ്റ് അതോടൊപ്പം തന്നെ എൻകോഡ് സ്ട്രിങ്ങും പോയിട്ടുണ്ട് ബേസിക് എന്നുള്ള ഈ ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കുന്നതിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് എൻകോഡ് സ്ട്രിംഗ് കൂടെ പാസ് ചെയ്തു ഹെഡറായിട്ട് അങ്ങനെയാണ് ബേസിക് ഒതൻറ്റിക്കേഷൻ വർക്കായത് ഇനി നമുക്ക് റിപ്പോർട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റാറ്റസ് കോഡ് ടു ഹൺഡ്രഡ് ആയിട്ട് അസേർട്ടായി റെസ്പോൺസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാണ് റെസ്പോൺസ് ഇത് തന്നെയാണ് ബ്രൂൺ ഓയിലും അതിനുശേഷം നമ്മൾ ഈ ഒതൻറ്റിക്കേറ്റിൻ്റെ വാല്യൂ ട്രൂ ആണോ എന്നുള്ളത് നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കുന്നു ഇവിടെ എയ്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാസ്സായ ഓതറൈസേഷൻ ഹെഡറിൻ്റെ വാല്യൂ അതുപോലെ വന്ന റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ ബേസിക് ഒതന്റിക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഡൗട്ട് തീർച്ച ഞാൻ കമൻറ്റ് ബോക്സ് ചോദിക്കുക നോട്ടിഫിക്കേഷൻ ബെല്ലൈൻ കൂടി എനേബിൾ ചെയ്തേക്കുക എനിക്ക് മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറപ്പോണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിംഗ് ആൻഡ് കീപ് പ്ലാനിംഗ്